ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു അണ്ടർ വാല്യുവേഷൻ സ്റ്റോക്കിൻ്റെ അനാലിസിസ് ആണ്. അപ്പം അതിന് മുന്നേ ഈ ഒരു മന്ത് നവംബർ മന്ത് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനും ഈ മന്ത് നല്ല പ്രോഫിറ്റ് അപ്പോൾ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. അപ്പോൾ പുതിയൊരു മന്ത് ആരംഭിക്കുന്നതിന് എല്ലാവർക്കും ഒത്തിരി എക്സ്പെക്ടേഷൻസ് കാണും. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാം, മാർക്കറ്റ് കണ്ടീഷൻസ് എങ്ങനെയാണ്, ഏത് സ്റ്റോക്ക് പിക്ക് ചെയ്യണം, ഇങ്ങനെ ഒത്തിരി കൺഫ്യൂഷൻസ് ഒക്കെ കാണും. അതുപോലെ ഒത്തിരി എക്സ്പെക്ടേഷൻസും കാണും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് മെറ്റൽ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ വാല്യുവേഷൻ അണ്ടർ വാല്യുവേഷൻ ആയാലും ഈ സ്റ്റോക്ക് പത്തിരട്ടി പ്രോഫിറ്റ് തരുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. അതുപോലെ മാത്രമല്ല, ഇവർ ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ₹4 ഡിവിഡൻഡ് 9ാം തീയതിയാണ് എക്സ്ഡേറ്റ് വരുന്നത്. സോ അതിന് മുന്നേ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിവിഡൻഡിന് എലിജിബിൾ ആവും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ലാർജസ്റ്റ് സ്റ്റീൽ മേക്കിംഗ് കമ്പനിയാണ് സെയിൽ. സോ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ വാല്യുവേഷൻ അണ്ടർ വാല്യുവേഷൻ ആണ്. സ്റ്റോക്കിൻ്റെ പി എന്ന് പറയുന്നത് കറണ്ട് പ്രൈസിനേക്കാളും വളരെ കുറവാണ്. ROCE 11 ആൻഡ് ROE 9. ആൻഡ് ഡിവിഡൻഡ് ഈൽഡിങ് ഹൈ ഡിവിഡൻഡ് ഈൽഡിങ് ആണ്, 3.48% ഉണ്ട്. പിന്നെ ഡെപ്റ്റ് റെഡ്യൂസ് ആയിട്ടുണ്ട്. സ്റ്റോക്ക് ബുക്ക് വാല്യൂനെ കട്ടി 0.90 times ട്രേഡ് ചെയ്യുന്നു. CAGR ഗ്രോത്തും ലാസ്റ്റ് 5 years ആയിട്ട് 24% ഉണ്ട്. സ്റ്റീൽ സെക്ടറിൽ തേർഡ് പ്ലേസിൽ വരുന്നു. പിന്നെ ഇവരുടെ നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി ലാസ്റ്റ് 3 years ആയിട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ കണ്ടിജൻറ്റ് ലൈബിലിറ്റീസ്, പിന്നെ അതുപോലെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് 3 years ആയിട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. ബട്ട് അതല്ലാതെ സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ നല്ല ഇൻക്രീസ് ആയിട്ടുണ്ട്. ദെൻ റിസർവ്സ് ഇവർ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബോറോവിങ്സ് നല്ല റെഡ്യൂസ് ആയിരിക്കുന്നു. ടോട്ടൽ അസറ്റ് ബെറ്റർ ആവുന്നുണ്ട്, വലിയ ഡിക്രീസ് അല്ല. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് 3 months ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. FII ഇൻക്രീസ് ആയിട്ടുണ്ട്. പബ്ലിക് ഷെയർ ഹോൾഡിങ്ങും ഇൻക്രീസ് ആയിരിക്കുന്നു. പിന്നെ ഇതൊരു മിഡ് ക്യാപ് സ്റ്റോക്കാണ്, കുറച്ച് റിസ്ക് കൂടുതലുള്ള സ്റ്റോക്കാണ്. കറണ്ട്ലി ഇപ്പോൾ 128 rupees ട്രേഡ് ചെയ്യുന്നു. 134 അല്ലെങ്കിൽ 135 മുകളിൽ പോവുകയാണെങ്കിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 250-300 വരെ മാക്സിമം ഈ ഒരു സ്റ്റോക്കിലെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. 68% ആണ് ബൈ റെക്കമെൻഡേഷൻ. 1 day തന്നെ ഈ ഒരു സ്റ്റോക്ക് 11% റിട്ടേൺസ് തന്നിട്ടുണ്ട്. മാക്സിമം റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്ക് 828% ആണ് തന്നിരിക്കുന്നത്. 5 years 120% ആൻഡ് 1 year 237% റിട്ടേൺസ് തന്നിട്ടുണ്ട്. പിന്നെ ഫിനാൻഷ്യൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. ലാസ്റ്റ് 5 years ആയിട്ട് ഇവരുടെ മാർക്കറ്റ് ഷെയർ 11% നിന്നും 14% ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ റവന്യൂ ഗ്രോത്ത് അപ്പോൾ ലാസ്റ്റ് 5 years ആയിട്ട് 12% ഇൻക്രീസ് ആവുന്നു. അപ്പോൾ ടോട്ടൽ റവന്യൂ അതുപോലെ നെറ്റ് ഇൻകം രണ്ടും നല്ല ഇൻക്രീസ്. നെറ്റ് ഇൻകം ഡബിൾ ആയി എന്ന് തന്നെ പറയാം. ടോട്ടൽ റവന്യൂ ഇൻക്രീസ് ആയിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഡിവിഡൻഡ് ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിലും ഒരു ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. 2015, 2019 കൊടുത്തിട്ടുണ്ട്. പിന്നെ 2021 3 times ആയി. ഇപ്പോൾ ആദ്യം February 4 ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെപ്റ്റംബറിൽ 20ാം തീയതി കൊടുത്തു. ഇപ്പോൾ നവംബർ 9ാം തീയതിയാണ് ഡിവിഡൻഡ് എക്സ്ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. 4 രൂപയാണ്. സോ ഓവറോൾ ആയിട്ട് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിൽ നല്ല ഒരു സ്റ്റോക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. ടാർഗറ്റ് 350 വരെ മാക്സിമം എക്സ്പെക്ട് ചെയ്യുന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇടാം. അപ്പോൾ 2 segments അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെൻറ്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയർ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പർ 9606046812 വിളിച്ച് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡെയിലി നിങ്ങൾ മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. ടിപ്സുകൾ അതുപോലെ ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.